നമസ്കാരം കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ വൈ എഫ്ഐ മേഖലാ കമ്മിറ്റിയെ ഇനി ഇവർ നയിക്കും എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അതിൽ പ്രസിഡൻറ്റ് സെക്രട്ടറി വൈസ് പ്രസിഡൻ്റായിട്ട് സഖാവ് ആൻ്റണി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ ആൻറ്റണി എന്ന വ്യക്തി കൊലക്കേസിൽ പ്രതിയാക്കപ്പെട്ട് ശിക്ഷ അനുഭവിച്ച ആളാണ് എന്ന് ഓർക്കുക അതായത് കൊലക്കേസ് പ്രതിയാണ് ഈ പ്രതിയെ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിയായി നിയമിച്ചതിനെപ്പറ്റി വലിയ വിമർശനം ഉണ്ടായി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സം പത്രക്കാരോട് സംസാരിക്കാൻ വന്നത് കോടിയേരി ബാലകൃഷ്ണനാണ് കോളനി കോടിയേരി ബാലകൃഷ്ണനോട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് കൊലക്കേസ് പ്രതിയെ ഭാരവാഹിയായി വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വലിയ ഒരു ഒഴുക്കം മട്ടിൽ ഒരു മറുപടി പറയുകയുണ്ടായി ഞാൻ സി പി എമ്മിൻ്റെ സെക്രട്ടറിയാണ് ഡി വൈ എഫ്ഐയുടെ അല്ല എന്ന് അതായത് അവർ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ല അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാനുള്ള അവകാശമോ അധികാരമോ എനിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്നാൽ യാഥാർത്ഥ്യം എന്താണ് സി പി എമ്മിന് വേണ്ടിയിട്ട് ചാനലുകളിൽ വന്ന് പ്രതിരോധിക്കാനും തള്ളി മറിക്കാനും വരുന്ന നമുക്ക് ഏവർക്കും അറിയാവുന്ന എ എ റഹീം എന്ന അഖിലേന്ത്യാ പ്രസിഡൻറ്റ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സി പി എമ്മുകാരനാണോ അല്ല അദ്ദേഹം ഡി വൈ എഫ്ഐക്കാരനാണ് പക്ഷേ അദ്ദേഹമാണ് ചാനലിൽ വന്നിരുന്ന് സി പി എമ്മിന് വേണ്ടിയിട്ട് പ്രതിരോധിക്കുകയും തള്ളിമറിക്കുകയും ചെയ്യുന്നത് ഇനി കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ മഹാരാജൻ വെച്ച് സുഡാപ്പികളുടെ കത്തി കൊണ്ട് കത്തി കുത്തിയേറ്റ് കൊല്ലപ്പെട്ട അഭിമന്യു അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സി പി എം കാരനല്ല ഡിവൈഎഫ്ഐക്കാരനല്ല പിന്നെയോ എസ് എഫ് ഐ നേതാവ് മാത്രമാണ് പക്ഷേ അഭിമന്യുവിൻ്റെ കൊലപാതകത്തിൽ അത് ഏറ്റെടുക്കുകയും അഭിമന്യുവിനു വേണ്ടിയിട്ട് ബക്കറ്റ് വിവരം നടത്തുകയും ചെയ്തത് എസ് എഫ് ഐ മാത്രമാണോ അല്ല അതിൻ്റെ ആധുനികമായിട്ടുള്ള ഫലം കൊയ്തത് സി പി എം ആണ് ഏതാണ്ട് പതിമൂന്ന് കോടി രൂപയോളമാണ് സി പി എം ഈ സംസ്ഥാനത്ത് മൊത്തമായിട്ട് പിരിച്ചെടുത്തത് സി പി എം ആണ് അഭിമന്യുവിൻ്റെ പേരിൽ സ്മാരകം പണിതും വീട് വെച്ചു കൊടുത്തതും മറ്റ് വെയ്റ്റിംഗ് ഷെഡുകളും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തതെല്ലാം സി പി എം ആണ് അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യവും യാഥാർത്ഥ്യവും തമ്മിൽ എവിടെ ഇരിക്കുന്നു തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐ പോലൊരു സംഘടന ഒരു കൊലപാതകയെ ഇതേപോലൊരു ഭാരവാഹിയായി വെക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം സി പി എമ്മിന് തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് ഈ സംഭവങ്ങളൊക്കെ തെളിയിക്കുന്നത് ഇങ്ങനെ ഒഴുക്കം മട്ടിൽ എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്വമില്ല ഞാൻ സി പി എമ്മിൻ്റെ സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഒഴിയാൻ പറ്റുക അങ്ങനെയായിരുന്നു എന്തിനാണ് എസ് എഫ് ഐക്കാരിന് വേണ്ടിയിട്ട് സി പി എം കാർ പിരിവ് നടത്തുന്നത് അല്ലെങ്കിൽ സി പി എം പ്രതിരോധത്തിലാവുമ്പോൾ സി പി എമ്മിന് വേണ്ടിയിട്ട് എന്തിനാണ് ഡിവൈഎഫ്ഐ നേതാവ് എന്ന് ചാനലിൽ വരുന്നിരുന്ന് തള്ളി മറിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു കൊടിയുടെ കീഴിൽ തന്നെയുള്ള സംഘടനയാണ് എന്ന് അരിഹാരം കഴിക്കുന്നത് എല്ലാവർക്കും അറിയാം പിന്നെ ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടാമുട്ടി പറയുന്നത് നിങ്ങളുടെ പാർട്ടി ഈ പാർട്ടി കള്ളനെയും കൊലപാതകയെയും പെണ്ണു പിടിക്കുന്നവരെയും ഒക്കെ ആ പാർട്ടിയിൽ തന്നെ വെച്ച് നടക്കുന്നതാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചപ്പോൾ അതിൽ സ്ത്രീവിരുദ്ധ പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ സ്ത്രീ പീഡനം നടത്തി എന്ന് പാർട്ടി തന്നെ സമ്മതിച്ചിട്ടുള്ള പി ശശിയും പി കെ ശശിയും ഒക്കെ ഉൾപ്പെട്ടത് എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിൽ കൊല ചെയ്തവനും കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവനും വന്നില്ല എങ്കിലേ അത്ഭുതമുള്ളൂ അത് ഞങ്ങളുടെ പാർട്ടിയെ ഞങ്ങൾ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരെ നിയമിക്കും എന്ന് പറയാനുള്ള തൻ്റെ ഇടത്തിന് പകരം എനിക്കതിൽ ഉത്തരവാദിത്വമില്ല ഞാൻ സി പി എമ്മിൻ്റെ മാത്രം സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞ് കൈകഴുകുമ്പോൾ ഓർക്കണം അഭിമന്യുവിനെ ഓർക്കണം ചാനലിൽ വന്നിരുന്ന സി പി എമ്മിനു വേണ്ടി സംസാരിക്കുന്ന എ ഹെ എ റഹീമിനെ പോലെയുള്ളവരെ ഓർക്കണം ജെ പി തോമസിനെ പോലെയുള്ളവരെ ഓർക്കണം ഇവരൊക്കെ സി പി എം കാർ മാത്രമല്ലോ അവരൊക്കെ നിങ്ങളുടെ പോഷക സംഘടനയിലൂടെ വന്നവരാണ് തീർച്ചയായിട്ടും അവർ പറയുന്ന വാക്കിനും പ്രവൃത്തിക്കും എല്ലാം അതിൻ്റെ ഉത്തരവാദിത്വം സി പി എമ്മിനുമുണ്ട് പത്രക്കാരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അണികളായിട്ടുള്ള ദേശാഭിമാനി വായിക്കുന്നവരെയോ പറഞ്ഞു പറ്റിക്കാം എന്നല്ലാതെ സത്യം അതല്ല എന്ന് ഈ കേരളത്തിലെ രാഷ്ട്രീയബോധം കുറച്ചെങ്കിലും ഉള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് വെബ്ഡസ് തത്വമൈ ന്യൂസ്